ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനെ കുറിച്ചാണ്. കേരള നവോത്ഥാനം എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരാൾ തന്നെയാണ് കെ കേളപ്പൻ. കേരള ഗാന്ധി മനസ്സിലോർത്ത് വെക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ആര്? കെ കേളപ്പൻ. 1889 ഓഗസ്റ്റ് 24 കണാരൻ നായരുടെയും കുഞ്ഞമ്മ അമ്മയുടെയും മകനായിക്കൊണ്ട് കോഴിക്കോട് ജില്ലയിലെ മുച്ചുകുന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ ജനന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ മുച്ചുകുന്ന്, കോഴിക്കോട് ജില്ലയിലെ മുച്ചുകുന്നിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ജനിച്ചതിൻ്റെ തീയതി 1889 ഓഗസ്റ്റ് 24. അച്ഛൻ കണാരൻ നായർ, അമ്മ കുഞ്ഞമ്മ അമ്മ. കോയപ്പള്ളി കേളപ്പൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, കോയപ്പള്ളി കേളപ്പൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലക്ഷ്മി അമ്മ. അദ്ദേഹം മരണപ്പെട്ടത് ഒക്ടോബർ 7, 1971 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഭാര്യയുടെ പേര് ലക്ഷ്മി അമ്മ, യഥാർത്ഥ നെയിം കോയപ്പള്ളി കേളപ്പൻ നായർ. കെ കേളപ്പൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് എന്ത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അല്ലേ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ് ആര്? കെ കേളപ്പൻ. NSS സ്ഥാപകനായിരുന്നു കെ കേളപ്പൻ. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ, NSS ഫൗണ്ടർ പ്രസിഡൻറ്റും കെ കേളപ്പനായിരുന്നു. ആദ്യത്തെ അധ്യക്ഷനും ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. ദെൻ ഫസ്റ്റ് സത്യാഗ്രഹി ഫ്രം കേരള, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ സത്യാഗ്രഹി കെ കേളപ്പനായിരുന്നു. ഫസ്റ്റ് സത്യാഗ്രഹി ഫ്രം കേരള, കേരളത്തിൽ നിന്നുള്ള ആദ്യ സത്യാഗ്രഹി കെ കേളപ്പനാണ്. ദെൻ കേരള സാൾട്ട് സത്യാഗ്രഹത്തിന്, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നമുക്കറിയാം, കാലിക്കറ്റ് മുതൽ പയ്യന്നൂർ വരെ നടന്ന സത്യാഗ്രഹമായിരുന്നു നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം അല്ലേ. അതിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളാണ് കെ കേളപ്പൻ. ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ സെക്രട്ടറിയും അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു പ്രമുഖ പങ്ക് തന്നെ, ഒരു മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ആളും ആരാണ്? കെ കേളപ്പനാണ്. ഗുരുവായൂരിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിരാഹാരം അദ്ദേഹം നിർത്തലാക്കാനുള്ള കാരണം ഗാന്ധിജിയുടെ റിക്വസ്റ്റ് ആയിരുന്നു. ഒരു പക്ഷേ ആ ഒരു ചോദ്യം വരാം, അദ്ദേഹത്തിൻ്റെ നിരാഹാരം അദ്ദേഹം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തലാക്കിയത്, അദ്ദേഹം അത് മുറിച്ചു കളഞ്ഞത് ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ റിക്വസ്റ്റ് പ്രകാരമായിരുന്നു. ഇനി പത്മശ്രീ അവാർഡ് ആദ്യമായിട്ട് നിരസിച്ച ഒരു മലയാളി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരവും കെ കേളപ്പനാണ്. പത്മശ്രീ അവാർഡ് റിഫ്യൂസ് ചെയ്തിട്ടുള്ള, നിരസിച്ചിട്ടുള്ള ആദ്യ മലയാളിയാണ് ആര്? നമ്മുടെ കെ കേളപ്പൻ. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് 1947 KPCC പ്രസിഡൻ്റായിരുന്ന ആളും കെ കേളപ്പനാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ആരായിരുന്നു KPCC പ്രസിഡൻ്റ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം കെ കേളപ്പനാണ്. 1947 അദ്ദേഹം ഐക്യ കേരള കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റായി. 1951 അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിട്ടുമാറി അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തു. ആ പാർട്ടിയുടെ പേരാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിലേക്കാണ് അദ്ദേഹം പിന്നീട് ജോയിൻ ചെയ്തത്. 1951 അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് കിസാൻ മസ്ദൂർ പ്രജാപാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തത്. 1963 തവനൂരിൽ അദ്ദേഹം സ്ഥാപിച്ച, കെ കേളപ്പൻ സ്ഥാപിച്ചൊരു സ്ഥാപനമാണ് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത് കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നാണ്. അത് റൂറൽ വിദ്യാർത്ഥികളുടെ റൂറൽ ഡെവലപ്മെൻറ്റിന്, റൂറൽ എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. 1963 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 1976 ഇതിൻ്റെ പേര് മാറ്റി കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നാക്കി മാറ്റി. ഇപ്പോൾ ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. ഇത് സ്ഥാപിതമായപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനമായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അദ്ദേഹം
പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്, എവിടെ വെച്ചാണ് എന്നുള്ളതൊക്കെയാണ്. 1952 അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പൊന്നാനി ലോക്സഭയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1952 അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പൊന്നാനി ലോക്സഭാ സീറ്റിൽ നിന്നുമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഏത് പാർട്ടിയിലായിരുന്നു അദ്ദേഹം വന്ന്, അത് നമുക്കറിയാം. 1951 മുതൽ അദ്ദേഹം കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിലായിരുന്നു. അപ്പോൾ ആ പാർട്ടിയുടെ ആളായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് പൊന്നാനി മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമുക്ക് നോക്കാം, അദ്ദേഹത്തിന് ജേർണലിസവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. കെ കേളപ്പൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മാസികയാണ് ഗ്രാമദീപം. ഗ്രാമദീപം എന്ന മാസിക തുടങ്ങിയത് കെ കേളപ്പനാണ്. കൂടാതെ മാതൃഭൂമി പത്രത്തിൻ്റെ, ദിനപത്രമായിട്ടുള്ള മാതൃഭൂമിയുടെ സ്റ്റാർട്ടിങ്ങിലും അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. 1954 സമദർശിനി എന്ന ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ കൂടിയായിരുന്ന കേരള നവോത്ഥാന നായകനായിരുന്നു കെ കേളപ്പൻ. അപ്പോൾ 1954 സമദർശിനി പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു, പത്രാധിപരായിരുന്നു ആര്, കെ കേളപ്പൻ. അപ്പോൾ അദ്ദേഹം നല്ലൊരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. ഇനി കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പക്കനാപുരം, കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ പക്കനാപുരത്താണ് കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, കെ കേളപ്പൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ഏതാണ്. 1990 അദ്ദേഹം ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. 24 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ. 24 1889 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അതേ മാസം അതേ തീയതിയിൽ 1990 ഓഗസ്റ്റ് 24 അദ്ദേഹം ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി മലപ്പുറം ജില്ല രൂപീകൃതമായ സമയത്ത് എ ടൈനി പാകിസ്ഥാനീസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും കെ കേളപ്പനാണ്. ഒരു ചെറിയ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കെ കേളപ്പനാണ്. ദ ലീഡർ ഹൂ സ്റ്റേറ്റഡ് ദാറ്റ് എ ടൈനി പാകിസ്ഥാനീസ് ക്രിയേറ്റഡ് വെൻ മലപ്പുറം വാസ് ഫോംഡ് ഈസ് കെ കേളപ്പൻ. ദെൻ ദ റിനൈസൻസ് ലീഡർ ഹു ബിക്കെയിം ആൻ എഡിറ്റർ ഓഫ് ദി ന്യൂസ് പേപ്പർ സമദർശിനി ഇൻ 1944 ഈസ് കെ കേളപ്പൻ. സമദർശിനി എന്ന പത്രത്തിൻ്റെ, ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിരുന്ന റിനൈസൻസ് ലീഡറും അദ്ദേഹമാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന ഐത്തോച്ചാടന കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും കെ കേളപ്പനായിരുന്നു. ഐത്തോച്ചാടന കമ്മിറ്റി, വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് നടന്നൊരു കമ്മിറ്റിയാണ് ഐത്തോച്ചാടന കമ്മിറ്റി. ഇതിൻ്റെ പ്രസിഡൻറ്റ് അധ്യക്ഷൻ കൂടിയായിരുന്നു കെ കേളപ്പൻ. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് അപ്രാപ്യമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയും കെ കേളപ്പനാണ്. കെ കേളപ്പൻജിയുടെ ജീവിതത്തിലെ ചില പ്രധാന വർഷങ്ങൾ നമുക്കിനി പരിചയപ്പെടാം. 1889 നമുക്കറിയാം അദ്ദേഹം ജനിച്ച വർഷമാണ്. 1889 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലീഡറായിട്ട്, നേതാവായിട്ട് അദ്ദേഹം വന്നത്. 1929 അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്ററായി. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലീഡറായി വന്നു. 1947 തൃശൂർ ഐക്യകേരള യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. 1952 അദ്ദേഹം പൊന്നാനി ലോക്സഭാ സീറ്റിൽ നിന്നും ജയിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലെത്തി. 1954 അദ്ദേഹം സമദർശിനി ഡെയിലിയുടെ എഡിറ്ററായി. 1971 നമുക്കറിയാം അദ്ദേഹം മരണപ്പെട്ട വർഷമാണ്. 1990 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹം കെ കേളപ്പൻജിയുടെ പേരിലുള്ള സ്റ്റാമ്പ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ വർഷമാണ് 1990. അതേതായിരുന്നു ഡേറ്റ്? ഓഗസ്റ്റ് 24. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PSC ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കെ കേളപ്പൻജിയെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. സോ താങ്ക് യു.